അന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് തന്നെ തിരുമൽപാട് വീട്ടിലേക്ക് പോയി എന്നുള്ളത് രാംദാസൻ ഉറപ്പാണല്ലോ. പിന്നെ മാറ്റി പറയരുത്. ഇല്ല സർ, കോടതിയെ മൊഴി മാറ്റി പറഞ്ഞാൽ എന്ത് ചെയ്യും? ഇവരൊന്നും പറയുന്ന കാര്യമാക്കണ്ടാട്ടി. ഐ എം ഡാം ഷുവർ സർ, കാരണം 2 മണി സയറടിച്ചു കഴിഞ്ഞ് തിരുമൽപാട് സാർ ഇറങ്ങി. ഇപ്പൊ പുറപ്പെട്ടാൽ ഒരു 5-5.5 മണിയോടുകൂടി വീട്ടിലെത്താമെന്നും പറഞ്ഞിരുന്നു. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലോ. ഇവർ തന്റെ മൊഴി എടുക്കാൻ വന്നതാ, അങ്ങോട്ട് മൊഴി കൊടുക്ക സർ പ്ലീസ്. രാംദാസ്, രാംദാസ് ഇവിടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയി ജോയിൻ ചെയ്തിട്ട് എത്ര കാലമായി? 4 വർഷം. ഈ 4 വർഷമായിട്ട് തിരുമൽപാടിനെ എനിക്കറിയാം. എന്ത് വോ പറയാടോ തനിക്കാലെ പറ്റി? സർ, ഞാൻ ചോദിച്ചത് രാംദാസിനോടാണ്. ഉത്തരവും രാംദാസ് തന്നെ പറയണം. ഐ ഹോപ്പ് യു ഗെറ്റ് മീ. പറയൂ രാംദാസ്. സർ, പുള്ളിക്ക് ഒരു പോസ്റ്റ് ലൈഫ് സ്റ്റൈൽ ഉണ്ടായിരുന്നില്ല. ചീഫ് എഞ്ചിനീയർ ആയിരുന്നിട്ട് കൂടെ ഈ അടുത്തിടയ്ക്കാണ് സ്വന്തമായിട്ടൊരു വാഹനം വാങ്ങിയത്. അതും പുള്ളിക്കാരന്റെ വൈഫിന്റെ നിർബന്ധം കൊണ്ടാ. എന്നാ അയാളെ വൈഫ് തന്നോട് പറഞ്ഞോ? വൈഫല്ല, തിരുമൽപാട് സാർ തന്നെ പറഞ്ഞു. തിരുമുൽപാടിനെ അന്ന് ആരൊക്കെ ഫോൺ ചെയ്തു രാംദാസ് പറഞ്ഞത്? ആദ്യം പവറോണിൽ നിന്ന്, പിന്നെ സീമ എന്ന് പറഞ്ഞ സ്ത്രീ. സീമ ആരും വിളിച്ചു എന്ന് പറഞ്ഞില്ലല്ലോ സർ. പറഞ്ഞില്ല, പക്ഷേ ഇപ്പൊ പറഞ്ഞു. ആരായി സീമ? മരിച്ചുപോയ ഏ രഘുവിന്റെ ഭാര്യ. എപ്പോഴും വിളിക്കാറില്ല, ഇടയ്ക്കൊക്കെ. ആ ശരി രാംദാസ്, താങ്ക് യു സർ. അബൂട്ടി, അടുത്തത് ബോർഡ് മെമ്പർ മൂസ. മൂസ എങ്ങനെ കാണാൻ പറ്റില്ല, അതിന് അപ്പോയിന്റ്മെന്റ് എടുത്ത് അങ്ങ് വൈദ്യുതി പോകാൻ വന്നേക്ക്. അതെ, ഇൻവെസ്റ്റിഗേഷൻ ഞങ്ങളുടെ സൗകര്യത്തിന്, അല്ലാതെ അവന്റെ മറ്റേ. ഞങ്ങൾ മുൻകൂട്ടി അപ്പോയിന്റ്മെന്റ് വാങ്ങിച്ചിട്ട് വിജിലൻസ് ചെയ്തിയ കാര്യമായിട്ട് വന്ന് കണ്ടോളാം. ചെറിയാനെ, നിങ്ങൾ ആ ഡ്രൈവറെ വിളിച്ച് കാർ ഇപ്പുറത്തോട്ട് കൊണ്ടുവരാൻ പറഞ്ഞോളി, ഞമ്മളങ്ങ് വലിഞ്ഞേക്കാം. ആരൊക്കെയായി വന്നിരിക്കുന്നത്? വരി വരി വരി. ഇത് ജോർജ് ചെറിയ ഐ എസ് ബോഡി ചെയർമാൻ. താനൊന്ന് അപ്പുറത്തോട്ടിരിക്കേ, ഇരിക്കേ ഇരിക്കേ. പോലീസുകാരാണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു വല്ല ചപ്പളാച്ചി കോൺസ്റ്റബിൾമാരും ആയിരിക്കും എന്ന്. എവിടെ ഇന്ദിരക്കുട്ടി? സോറി മിസ്റ്റർ മൂസ, ഞങ്ങൾ പിക്നിക്കിനല്ല, എൻക്വയറിക്ക് വന്ന. മൂസാക്കാനെ ഇപ്പൊ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇപ്പൊ തന്നെ കാണാമെന്ന് വിചാരിച്ചത്. ഇപ്പൊ ബുദ്ധിമുട്ടിലായില്ലല്ലേ? പരിചയപ്പെട്ടില്ല. പരിചയപ്പെടാം, ഞാൻ അബൂട്ടി, ഒരു ചപ്പളാച്ചി എസ് ഐ. അപ്പൊ നമ്മുടെ സ്വന്തം ആളാ. അസ്സലാം അലൈക്കും. വാലൈക്കും സ്സലാം. പക്ഷേ നമ്മുടെ സ്വന്തം ആളല്ല. നിങ്ങൾക്ക് എന്താ അറിയേണ്ടത് ചോദിച്ചോളി. ഞങ്ങൾക്ക് അറിയേണ്ടതൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. തിരുമുൽപാട്, അദ്ദേഹത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. തിരുമുൽപാട് അന്ന് ഇവിടെ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹത്തെ കാണാൻ ആരെങ്കിലും ഇവിടെ വരികയോ എന്തെങ്കിലും ഫോൺ കോൾസ് അദ്ദേഹത്തിന് അങ്ങനെ വല്ലതും ഓർക്കുന്നുണ്ടോ? ആരും വന്നിട്ടില്ല, ഫോണും വന്നിട്ടില്ല. നിങ്ങളോട് ചോദിച്ചില്ല, നിങ്ങൾ പറയണം. എനിക്കറിയില്ല. ഫോൺ വന്നു എന്നാണല്ലോ ഇവിടെ ആരോ പറഞ്ഞത്. ആര് പറഞ്ഞു? ആര് പറഞ്ഞു എന്നൊന്നും നിങ്ങളോട് പറയേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. ചിലപ്പോ വന്ന് കാണും. ചിലപ്പോഴല്ല, വന്നു. ഇതുപോലൊരു വലിയ പ്രോജക്ട് എഞ്ചിനീയർ ആകുമ്പോ ഫോൺ വരും. വരും. വന്നില്ലെന്നാണ് എന്റെ ഓർമ്മ. അങ്ങനെ ഓർമ്മിക്കാൻ മൂസാക്കാണോ ഇവിടുത്തെ ടെലിഫോൺ ഓപ്പറേറ്റർ? അല്ല, ഇവിടെ ആരോ പറഞ്ഞു കേട്ടതാ. നിങ്ങൾ ഒരുപാട് കള്ളം പറയുന്നുണ്ട്. അയ്യോ, കള്ളമല്ല, സത്യം. ആ കറണ്ട് പോയി. കോണ പറഞ്ഞാലും കറണ്ട് പോവും. പവർ ഓൺ പവർ. ഇവരെ പോലുള്ളവരാണ് നമുക്കിപ്പോ ഒരു സഹായം. ഇവരിൽ നിന്നൊക്കെയാണ് നമ്മളിപ്പൊ കറണ്ട് വാങ്ങുന്നത്. യൂണിറ്റിന് 2 രൂപ 40 പൈസ വെച്ച്. നമ്മുടെ 2 ജനറേറ്ററുകളും കേടായിട്ട് മാസങ്ങളായി. തിരുമുൽപാടിനല്ലാതെ അതിന്റെ ടെക്നിക്കൽ നോഹവ് വേറെ ആർക്കും ഒട്ട് അറിയത്തില്ലതാനും. ഈ 2 ജനറേറ്ററും ഒരുമിച്ചാണോ കേടായത്? അല്ല, 4 ജനറേറ്ററുകളും ഷിഫ്റ്റ് ബേസിലാ വർക്ക് ചെയ്തിരുന്നത്. ഒരെണ്ണം കേടായപ്പോ രണ്ടാമത്തത് ഫുൾ ടൈം ഓടിക്കേണ്ടി വന്നു. അങ്ങനെ അതും കേടായി. 1.5 മാസം കഴിഞ്ഞപ്പോ 3ാമത്തത് നിന്നു. ബാക്കി ഒരെണ്ണം കൊണ്ട് ഓവർലോഡ് വലിക്കുക, അല്ലെങ്കിൽ കേരള ഇരുട്ടിലാവും. ഇപ്പൊ ഇരുട്ടിലല്ലേ? അങ്ങനെ ചോദിച്ചാ ഇരുട്ടി തന്നെ. എത്ര കാലമായി പവർ ഓണിൽ നിന്ന് നമ്മൾ കറണ്ട് വാങ്ങാൻ തുടങ്ങിയിട്ട്? 3 മാസത്തോളമായി. ഇവിടുത്തെ 4 ജനറേറ്ററുകളുടെയും ചാർജ് തിരുമുൽപാടിനായിരുന്നു. അതെ, മക്കളില്ലാത്ത അയാൾക്ക് സ്വന്തം മക്കളെ പോലായിരുന്നു ജനറേറ്ററുകൾ. ഇപ്പൊ മക്കളും ചത്തു, അച്ഛനെയും കൊന്നു. ഏ നോ, അതെ ഇല്ലല്ലോ. ആ പറയാ, ഒരു സീമാരഹു മെമ്പറെ ലൈനിൽ കിട്ടുമെന്ന് ചോദിക്കുന്നു, ഇന്ന് രാത്രി വീട്ടിൽ വരുമോന്ന്. തൽക്കാലം ഞങ്ങൾ ഇറങ്ങുന്നു. മെമ്പറുടെയും ബോർഡിന്റെയും സഹായം ഇനി ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാലോ. എന്താ സംശയം? തിരുമുൽപാടിന്റെ കൊലയാളിയെ കണ്ടുപിടിക്കാൻ ഞങ്ങളുടെ സഹായം എന്നും നിങ്ങൾ പോലീസുകാർക്കുണ്ടായിരിക്കും. ഹെൽപ്പ് അസ് ടു ഹെൽപ്പ് യു, ഇതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. അല്ല, അത് ഞങ്ങൾ പോലീസുകാരുടെ മുദ്രാവാക്യം. സത്യം, കറണ്ട് വന്നാണ്ടല്ലേ
വരട്ടെ. കൊച്ചു കള്ള, രാത്രി 9 മണിക്ക് ചെയ്യാന. അവര് നല്ലപോലെ വെള്ളം കുടിപ്പിച്ചല്ലടോ. ഓ, നായിന്റെ മക്കള്. അതിനിടയ്ക്ക് മറ്റവളുടെ ഒരു ഫോണും. ആരാ? I am CI from crime branch. Sir, ഇത് CI സേവിയർ സർ. അറിയാം, CI സേവിയർ അറിയാം, SI അബൂട്ടി അറിയാം, ACP ആദ്യം അറിയാം. എവിടെ ACP? എനിക്ക് തിരുമുൽപ്പാട് കൊലക്കേസ് അന്വേഷണത്തിന്റെ ഇതുവരെയുള്ള സമഗ്രമായ റിപ്പോർട്ട് ഒന്ന് വേണം. പിന്നെ നിങ്ങളുടെ യൂണിഫോമിലുള്ള ചില ഫോട്ടോസും. എന്തിനാണെന്ന് മനസ്സിലായില്ല. ക്രൈം ബ്രാഞ്ചിൽ കൊടുക്കാൻ. അതിനെ ക്രൈം ബ്രാഞ്ച് അല്ലല്ലോ കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്. വേണ്ട, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തില്ലെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി പബ്ലിഷ് ചെയ്യാമല്ലോ. അതും ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ മുഴുവനെയുള്ള, ഐ മീൻ ഫുൾ സൈസ് കളർ ഫോട്ടോയോട് കൂടി. ഇങ്ങനല്ലേ ഷൈൻ ചെയ്യാൻ പറ്റൂ. രക്ഷപ്പെടാമെങ്കിൽ രക്ഷപ്പെട്ടോളൂ. താനാരാ? ഇതുവരെ എന്നെ മനസ്സിലായില്ലേ. CIO ഓഫ് ക്രൈം ബ്രാഞ്ച്. ക്രൈം ബ്രാഞ്ച് ദൈവാരികയുടെ പത്രാധിപർ CI. ഐ മീൻ ചെറിയ ഐസക്. തനിക്കെന്താ വേണ്ടത്? കളർ ഫോട്ടോ? എന്നാ തൽക്കാലം ക്രൈം ബ്രാഞ്ച് ചെയ്യാൻ പോ. ഈ സിറ്റിയിലുള്ള എല്ലാ നിശാസുന്ദരികളുടെ ചരിത്രവും എനിക്കറിയാം. അവരെ കുറിച്ച് വല്ല വേണ്ടാതിലൊക്കെ എഴുതി ഞാൻ ജീവിച്ചോളാം. റിപ്പോർട്ട് എനിക്ക് തരുവോ സാർ? അതല്ലടോ, പിന്നെ തനിക്ക് ഈ സിറ്റിയിലുള്ള എല്ലാ നിശാസുന്ദരികളെ അറിയാം. അറിയാം സാർ. എല്ലാരെയും? എല്ലാവരെയും അറിയാം സാർ. ഒരു സീമാരഘു. അയ്യോ, വളരെ ഫേമസ് അല്ലേ സാർ? പക്ഷേ VIPസുമായിട്ട് മാത്രമേ ഇടപാടുള്ളൂ. എന്താ വേണോ സാർ? വേണമല്ലോ. എന്താ അറേഞ്ച് ചെയ്യാ സാർ? ഞാൻ അറേഞ്ച് ചെയ്യാ സാർ. ഓക്കെ. ഓ, താങ്ക് യു സാർ. ഒരു പണി ഒത്തപ്പേ. എന്തേ ജ്യൂസ് മാത്രം മതിയെന്ന് വെച്ചത്? രാത്രി ഞാൻ ജ്യൂസേ കഴിക്കാറുള്ളൂ. അതാ ബാങ്ക് മാനേജർ ആള് കൊള്ളാലോ. പിന്നെ ഈ ഫയലൊന്നും എവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്കണം. ബാങ്കിലെ ചില പേപ്പറുകളാ. രാവിലെ എന്നെ മറക്കാതെ ഏൽപ്പിക്കണം. ഞാൻ ഒരു മറവിക്കാരനാ. ഇയാള് എന്റെ ഒരു കൂട്ടുകാരനാ, തിരുമുൽപ്പാട്. പാവം ചത്തുപോയി. തന്നെ കുറിച്ച് ആദ്യം ഇയാളാ എന്നോട് പറയുന്നത്. അന്ന് കേറിയ ഒരു പൂതിയ. തിരുമുൽപ്പാടിനെ തന്നെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. 1000 നാവ. നമുക്ക് വേറെ വലുത് സംസാരിക്കാം. എന്തേ 1000 നാക്ക്? എന്തു പെണ്ണെന്ന് കേട്ടാ പിന്നെ പേ പിടിച്ച മാതിരി അയാൾക്ക്. ആണുങ്ങൾ അങ്ങനെ പേ പിടിച്ച് പരക്കം പറഞ്ഞില്ലെങ്കിൽ നീയൊക്കെ എങ്ങനെ കഞ്ഞുപിടിച്ച് ജീവിക്കും? അല്ല സീമ, ഈ തിരുമുൽപ്പാട് ആളൊരു പാവായിരുന്നല്ലേ. പാവം എന്നെ സീമ അല്ലാതാക്കി നീ തുഷ്ടനാ. പണത്തിന് വേണ്ടി എന്തും. നമുക്ക് ഈ വിഷയം കളയാം. പണത്തിന് വേണ്ടി എന്തും പറ പറ കേക്കട്ടെ. ഒന്നില്ല. അല്ല, എനിക്ക് മനസ്സിലാവാത്തത് ഈ സീമക്കുട്ടിയുടെ ഒടുക്കത്തെ റേറ്റും ഇയാളുടെ ശമ്പളവും ഒന്നും അങ്ങോട്ട് സിങ്ക് ആവണില്ല. ഇതിനു മാത്രം വലിച്ചെറിയാൻ ഇയാൾക്ക് എവിടുന്ന എത്ര പണം? ആരും അറിയാതെ കാശുണ്ടാക്കാനും ആരും അറിയാതെ ചെലവാക്കാനും അയാൾക്ക് നന്നായിട്ട് അറിയാം. ഓഹോ, അല്ല ചോദ്യം കേട്ടിട്ട് നമ്മൾ ബാങ്ക് മാനേജർ തന്നെയാണോ? അല്ല, ഞങ്ങൾ ഈ CA-ക്കാർക്ക് എപ്പോഴും ഇങ്ങനെ എവിടെയെങ്കിലും കണക്കിൽ പൊരുത്തക്കേട് കണ്ടാൽ അന്നേരം ചൊറി. അപ്പോ തിരുമുൽപ്പാട് ഞാൻ കരുതിയതുപോലെ അത്ര പാവമല്ല. വേന്ദ്രനാണല്ലേ എക്സ്ട്രാ ഇൻകം ഉള്ളവൻ, തന്നിൽ എക്സ്ട്രാ ഇൻട്രസ്റ്റ് ഉള്ളവൻ. നിങ്ങൾ ആരാ? ഇങ്ങനെയൊക്കെ നിന്നോട് ചോദിക്കണമെങ്കിൽ ഞാൻ ആരായിരിക്കണം? മനസ്സിലായില്ലേ? തിരുമുൽപ്പാട് കൊല്ലപ്പെട്ട ദിവസം നീ എന്തിനാ അയാൾക്ക് ഫോൺ ചെയ്തത്? ഒന്ന് വിളിച്ചാൽ ഓടി വന്ന് സഹായിക്കാൻ സീമാരഘുവിന് എന്റെ മുകളിൽ ഒരുപാട് ആരാധകരുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ വരുന്നവരെല്ലാം എന്നെ സല്യൂട്ട് ചെയ്യേണ്ടി വരും. അവരൊന്നും സഹായിച്ചാൽ തീരുന്ന പ്രശ്നവും അല്ലത്. അതുകൊണ്ട് നല്ല കുട്ടിയായിട്ട് സീമ സത്യം പറഞ്ഞേ. ആര് പറഞ്ഞിട്ടാ നീ അന്ന് തിരുമുൽപ്പാടിനെ വിളിച്ചത്? MP ഗോപിനാഥൻ പറഞ്ഞിട്ടാ അന്ന് ഞാൻ വിളിച്ചത്. തിരുമുൽപ്പാടിന് ഒരു ലഞ്ച് കൊടുക്കണമെന്ന് പറഞ്ഞു. ലഞ്ചിന് മറ്റാരൊക്കെ ഉണ്ടായിരുന്നു? DGP പിള്ള, ബോർഡ് മെമ്പർ മൂസ, പിന്നെ കമ്മീഷൻ മായ പിള്ള. ഹലോ, ചെറിയാനോ? നീ സത്യമാണോ പറയുന്നത്?
സാറേ സീമയുടെ വീട്ടിൽ കയറ്റി വാതിലും അടച്ചിട്ടാ ഞാൻ വിളിക്കുന്നത്. ആരും അറിഞ്ഞിട്ടില്ല. അവനെ അവളുടെ വീട്ടിലിട്ട് എന്നെ പിടിച്ച് തൊലി ഉരിയണം. ആ ഗേറ്റ് പുറത്തുനിന്ന് പൂട്ടിയേക്ക്. എന്നിട്ട് നാളെ അവളെ അവനെയും തുണിയില്ലാതെ കോടതി ഹാജരാക്ക്. ബാക്കി ഞാൻ ഏറ്റു. അതാ പോണ്ടേ. ശരി സർ. റെയ്ഡ് ചെയ്യുമ്പോ സാക്ഷി വേണം. താൻ ആ മായാപ്പിള്ളയെ കൂടെ വിളിച്ചു പറ. അവന്റെ തനതിർ അവളെ നേരിട്ട് കാണട്ടെ. പെട്ടെന്ന് വേണം കാര്യങ്ങള്. മുസേ, നമ്മുടെ പിള്ളേരെയും കൂടെ കൂട്ട്. എങ്കിലേ ഈ റെയ്ഡിനൊരു സുഖം വരൂ. തിരുമുൽപ്പാട് ലഞ്ച് കഴിഞ്ഞ് എപ്പ പോയി? 4 മണി വരെ നിന്നു, പിന്നെ ഇറങ്ങി പോകുന്നത് കണ്ടു. കണ്ണൻ മേനോന്റെ തന്നെയാണോ ഈ പവർ ഓൺ? എനിക്കറിയില്ല സാർ. മകൻ അവിടെ ഒന്ന് താമസിക്കാറുണ്ട്, അവിടേക്ക് എന്നെ വിളിച്ചിട്ടുണ്ട്. തിരുമുൽപ്പാടിനെ കൊന്നതാരാണ്? കണ്ണൻ മേനോനോ ഗോപിനാഥൻ? എനിക്കൊന്നും അറിയില്ല. അറിയാവുന്നതൊക്കെ ഞാൻ സാറിനോട് പറഞ്ഞു. നിന്നെ ഒന്ന് ചോദ്യം ചെയ്തപ്പോഴേക്കും കാക്കക്കൂട്ടിൽ കല്ലെറിഞ്ഞ പോലെ കാക്കിപ്പട ഇളകി മറിഞ്ഞു വരുന്നുണ്ട്. ഇതിന്റെ ഒരു യോഗം. വരട്ടെ.